എന്റെ മിനിസ്ട്രിയെയും എന്റെ ചിന്തകളെയും ആകമാനം മാറ്റിയത് ഒരു വീഡിയോ ക്ലിപ്പാണ്. തിരുവനന്തപുരം പി എം ജി ചർച്ചിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രിയിലെ മീറ്റിംഗിന് മുൻപായി റെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഫോർത്ത് ഫ്ലോറിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് ഞാൻ പോയപ്പോൾ എന്നോട് കൂടെ തിരുവനന്തപുരം വിക്രം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥി വന്നു. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, പാസ്റ്റർങ്ങളൊരു വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ ഇതുപോലൊരു സദസ്സ്, ഒരു പ്രീച്ചർ നിന്ന് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിൻ്റെ ഒരു സമയത്ത് ഒരു വലിയ ഇരമ്പൽ കേട്ടു. ആ സദസ്സിലെ 80% ആളുകൾ അപ്രത്യക്ഷരായി. 20% ആളുകൾ ആ ഫ്ലോറിൽ ശേഷിച്ചു. അതൊരു ചിത്രീകരണമാണെങ്കിലും എൻ്റെ തലയിൽ ഒരു സ്ഫോടനം പോലെയാണ് ആ സമയത്തുണ്ടായത്. എനിക്കറിയാം കർത്താവ് വരുമ്പോൾ ഞാനും എടുക്കപ്പെടുമെന്ന്. പക്ഷെ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു, ഇൻ കേസ് ഞാൻ എടുക്കപ്പെട്ടില്ലെങ്കിൽ. പ്രിയരെ, ഇതൊരു വലിയ കാര്യമാണ്. നമുക്ക് എന്തിനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ വാങ്ങിയ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സെയിലിനിട്ടിട്ട് അടുത്തൊന്ന് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങളുടെ കാർ പോരെങ്കിൽ വിറ്റിട്ട് വേറൊന്ന് വാങ്ങാം. എന്തിനും ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇല്ലെന്ന് തിരിച്ചറിയണം. നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ വരവാണ്. നമ്മളൊക്കെ കർത്താവിന് വേണ്ടി ഇറങ്ങി. ദൈവം നമുക്ക് ഒത്തിരി നന്മ തന്നു. ദൈവം നമുക്ക് സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, കുടുംബം തന്നു, ഉയർച്ച തന്നു. നമ്മൾ എന്താ ഇപ്പം പ്രതീക്ഷിക്കുന്നത്? അവിടുത്തെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ്. എടുക്കപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, ആ അവസാനത്തെ ചാൻസ് കൂടെ ഈ സന്ധിയിൽ കളഞ്ഞിട്ട് പ്രാർത്ഥനയോടെ വേണം ഇവിടെ നിന്ന് പിരിയാൻ. എല്ലാ കണ്ണുകളൊന്ന് അടച്ച്, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുക. അതിനു മുൻപ് അവസാനത്തെ ചോദ്യം, കൈവിടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. കൈവിടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അടുത്ത ചില മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിലേക്ക് അറിയാതെ വന്ന ഒരു പാട്ടുണ്ട്. സാധാരണ മരണ വീടുകളിൽ പാടുന്ന പാട്ടാ, എങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ താതൻ്റെ സന്നിധോ ചേർന്നാൽ മതി. ലോകം വേണ്ട സദസ് പറഞ്ഞു, ലോകം ഈ ലോകത്തിലുള്ളതിനോട് ഞങ്ങൾ യാത്ര പറയുന്നു. ദൈവഹിതത്തിനെതിരായിട്ടുള്ളതിനോട് ഞങ്ങൾ യാത്ര പറയുന്നു. ഒരിക്കൽ കൂടി പറയുക, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട ആദൻ്റെ സന്നിധം ചേർന്നാൽ മതി. പേർ വിളിക്കും നേരം കാണും
പറഞ്ഞ് പേർ വിളിക്കും. പേർ വിളി ഒരിക്കൽ കൂടി പറഞ്ഞേ